അടിപൊളി വേട്ടയാടാൻ പറ്റിയ സ്ഥലം, ഘോര വനം. ഇവിടെ എന്തൊരു വെടി വെച്ചാൽ ഒരുത്തരും കാണത്തില്ല. ഏ, ഒരു മാ നിന്ന് മേയുന്നു, അവനെ എങ്ങനെ കീച്ച? അയ്യാ, കയ്യുടെ നഖം തെറിച്ച് പോയതല്ല, തോക്കിനകത്ത് ഉണ്ട പോയില്ലല്ലോ. ഞാൻ രാവിലെ ഇതിനകത്ത് ഉണ്ട നിറയ്ക്കുകയും ചെയ്താന്നല്ലോ. ഏ, ഇരിക്കുന്നുണ്ടല്ലോ, ദോ കിടക്കുന്നു. ആ അയ്യോ, ആകെപ്പാടൊരു ഉണ്ടകളായിരുന്നു, അത് കണ്ണാക്കി പോവുകയും ചെയ്തു. ഞാൻ എന്തോ എടുത്ത് വെച്ച് വെടി വെക്കും, ആ മാനങ്ങ് പോവുകയും ചെയ്തു. പ്യുവർ മാൻ. ആ സുഖം, ഇവിടെ ഇങ്ങനെ ശരി നടുക്ക മൊത്തത്തിൽ ചോറഞ്ഞ. ഓക്കേ, താങ്ക് യു, താങ്ക് യു. ഇങ്ങനല്ല, പിന്നെ പുലിയൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ ഞെട്ടി കരയണം. അങ്ങനെ ഞാൻ ഞെട്ടി കണ്ടിട്ട് ആരും ഗണിക്കണ്ട, അത് പഴയ ഐറ്റം. പിന്നെ ഇപ്പോഴെന്തിനാ ഞെട്ടിയത്? പ്രേക്ഷകർക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, അത് കൊടുത്തതാ, അത് കൊടുക്കണം. അയ്യോ, എനിക്കൊരു സംശയം, സംസാരിക്കുന്ന പുലിയോ? മനസ്സിലായില്ലയോ? ഇല്ല, മനസ്സിലായില്ല, മനസ്സിലായില്ല. ഇപ്പൊ ഞെട്ടും നിങ്ങളെ, ഇപ്പൊ കണ്ടോളും ഞെട്ടു ഇപ്പൊ. അയ്യോ മമ്മൂക്ക, അയ്യോ മമ്മൂക്ക, മമ്മൂക്കയ്ക്ക് ഈ കാട്ടിൽ എന്താ കാര്യം? മമ്മൂക്ക അല്ല, ഇരിങ്ങിയ ഉണ്ട എന്റെ വായ്പ തരാൻ ഞാൻ തുപ്പി നിന്നെ കൊന്നേനെ. ഈ പുലി ഞാൻ കണ്ട അറിയത്തില്ലോടാ. അയ്യോ, ഞാൻ ഫേമസ് ആയിട്ടുള്ള ഒരു പുലിയാ. തമിഴ് പുലിയാന്നോ? തമിഴ് പുലിയല്ല. പിന്നെ ഒരു ക്ലൂ തരാം, എന്നാ പെട്ടെന്ന് എന്റെ ഷൂവിന് അടിവശം ഇളകി കിടക്കുക. അയ്യോ, ബ്ലൂ അല്ല, പിന്നെ പുലിമുരുക സിനിമ ഉണ്ടാകോ? ആ, ഞാൻ കണ്ടതാ പുലിമുരുക സിനിമ. അതിനകത്ത് ലാലേട്ടന്റെ കൂടെ അഭിനയിച്ച പുലിയാ ഞാൻ. എനിക്ക് മനസ്സിലായില്ല, പക്ഷെ സിനിമയ്ക്ക് നല്ല സൗന്ദര്യം ഉണ്ടായിരുന്നു, മുഖത്ത് ഇത്ര മരം കുറയത്തില്ലായിരുന്നു. അത് മേക്കപ്പ് അല്ലയോ? മേക്കപ്പ് ആണ്. പിന്നെ മേക്കപ്പ് ഉടച്ച എല്ലാത്തിന്റെ മുഖം ഇതുപോലായിരിക്കും, മൊത്തം മരം കുറയായിരിക്കും. മനസ്സിലായോ? മനസ്സിലായോ? ആരായി പറയുന്നേ? കുറെ സിംഹങ്ങൾ ഇരിക്കുന്ന കണ്ടോ? അവറ്റകളോട് പറഞ്ഞതാ. അയ്യോ, പറയണ്ട, സെൽഫിയായി ബഹളമായി. പുലിമുരുക സിനിമയ്ക്കത്തേ ലാലേട്ടനോട് അഭിനയിച്ച പുലിയായി നിൽക്കുന്നത്. അതാത്തിട്ടാ അവർക്ക് മനസ്സിലായില്ല. എപ്പോഴേ പറഞ്ഞതാ പറയണ്ടത്. വിശ്വപ്രസിദ്ധനായ ഗോഡ്സിലെ മുമ്പിൽ വന്നിട്ട് മൈൻഡ് ചെയ്യാത്ത ടീമുകളെ ഇവരറിയാമോ? അയ്യോ, നീ ഈ കാട്ടിൽ തന്നെയാണോ താമസിക്കുന്നത്? അയ്യോ, ഈ കാട്ടിലല്ല, ഈ കാട്ടിലായിരുന്നല്ലേ പുലിമുരുകന്റെ ഷൂട്ട്. ലാലേട്ടന്റെ കൂടെ അഭിനയിച്ച ഇളക്കത്തിന് ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ കാട്ടിലൊന്ന് ഇറങ്ങി. എന്തിനു? മൃഗങ്ങളെയൊക്കെ കണ്ടൊന്ന് ഷൈൻ ചെയ്യാമല്ലോ. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവന്മാർ പായ്ക്കപ്പം പറഞ്ഞത് ആ പറമ്പിലെ കെട്ടിപ്പൂട്ടി പോയി, എന്നെ കൊണ്ടുപോയില്ല. നിന്നെ പോലുള്ള മാർക്ക് ഇങ്ങനെ തന്നെ വേണം, ഏതൊരു സിനിമയും മുഖം കാണിക്കും, ആൾക്കാർ ഇറങ്ങി ഷൈൻ കാണിച്ച് നടക്കും. നിനക്കൊക്കെ ഈ കാടേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് മുമ്പോട്ടൊരു മൂവ് കിട്ടുന്നില്ല, വേറെ സിനിമയ്ക്ക് എത്തുന്നില്ല, അവസരം കിട്ടിയിട്ടുണ്ട്. കുറെ പേര് വിളിച്ച് വിളിച്ച് അഭിപ്രായമൊക്കെ പറഞ്ഞു, പക്ഷെ വിളിക്കുന്നവരെല്ലാം പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്ന്. ദൈവമേ, പേയ്മെന്റിന്റെ കാര്യത്തിലായിരിക്കണേ. ചവിട്ടിത്താഴത്തുള്ള ഫീൽഡാണ് ഇത്. പിന്നെ നമ്മൾ പുതിയൊരു പുലി ഇങ്ങനെ പൊങ്ങി വരുന്ന കാണുമ്പോഴേ നേരത്തെ ലെവലിൽ നിൽക്കുന്ന പുലികളുണ്ടല്ലോ ടോപ്പില്, മാർക്ക് ഇഷ്ടപ്പെടുകയല്ല, ചവിട്ടിത്താത്ത് കളയുമെന്ന്. പിന്നെ പിന്നെ ഒരു എന്ത് വിലയൊക്കെ ചെയ്ത് കര കയറണം. ഐഡിയ പറഞ്ഞുതരാം, സ്ക്രിപ്റ്റ് എല്ലാം അറിയാവോ? അവര് ചെറിയ ത്രെഡ് മനസ്സിലുണ്ടെന്ന് റെഡിയാക്കണം. അല്ലല്ലേ, അത് ഡെവലപ്പ് ചെയ്തിട്ടേ ഏതെങ്കിലും പ്രൊഡ്യൂസറിനുമ്പോൾ ഡയറക്ടറിനുമ്പോൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കതിൽ അഭിനയിക്കുകയും ചെയ്യാം, സ്ക്രിപ്റ്റിന്റെ പൈസയും കിട്ടും. ഗുഡ് ഐഡിയ. ആ, നിന്റെ പോർഷൻസ് കുറെ കൂടെ എഴുതണം, അതാണ് ത്രൂ ഔട്ട് ആയിട്ട് നീ കിടക്കും. ഞാൻ പൊളിക്കും, അറിയാം ഞാൻ. ഈ കാട്ടിലകളം വേട്ടയാടി പച്ചയിറച്ചി നിന്നിട്ട് ഇവിടെ കിടന്നാ പോയാ നിനക്ക്? വേട്ടയാടാൻ ഞാൻ ഇവിടെ മനുഷ്യ ലാലേട്ടന്റെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ട് ഞാൻ വേട്ടയ്ക്ക് പോയി കഴിഞ്ഞാൽ കളിയാക്കത്തില്ല. അതോടെ ലാലേട്ടന്റെ കൂടെ അഭിനയിച്ച പുലി മുയലിന്റെ പുറകെ ചാടുന്നു, മാന്റെ പുറകെ ചാടുന്നു, കളിയാക്കുമെന്ന് എല്ലാരും. അന്നൊരു കാര്യം ചേട്ടാ, ഈ മരത്തെ കയറി ഒരു പടമെങ്കിലും പറിച്ചു തന്നാ പോരായോ? അയ്യോ, മരത്തെ കയറാണെന്ന് എനിക്കറിയത്തില്ല, എനിക്കൊന്നും അറിയത്തില്ല. അയ്യോ, ഒരു മരത്തെ കയറി ഒരു പടം പറിച്ചു ഞാൻ അറിയത്തില്ല. ഈ പട്ടിക്ക്, പട്ടി അല്ല പുലി. നീ പുലിയല്ല, നീ പട്ടിയാ, പട്ടി അല്ല. നിങ്ങൾ എന്തുവാ കാട്ടിൽ എന്ത് കാര്യം? തോക്ക് പിടിച്ച് ഈ കാട്ടി വെക്കുന്ന നിൽക്കുന്ന എന്നോട് ചോദിക്കാം, നിങ്ങൾ എന്തെ കാട്ടി വന്നത? ഷാർജ ജ്യൂസ് കുടിക്കാൻ. നല്ല ഞാൻ മാനയൊക്കെ പഠിക്കുന്ന ആളാ, ഞാൻ വേട്ടക്കാരനാ. ഇത് സംഭവം പൊട്ടിക്കട്ടെ? ഇത് പൊട്ടിക്കല്, പൊട്ടിക്കല്. തല പൊട്ടൊന്ന് മേടിച്ചായിരിക്കും. പൊട്ടൊന്നും മേടിച്ചല്ല, ഇത് പൊട്ടുന്ന കേൾക്കുമ്പോ എന്റെ ചെവി പൊട്ടു. അല്ല, നിങ്ങൾ മാനെ മാത്രമേ പിടിക്കത്തുള്ളൂ, ഈ സിംഹത്തെ ഒന്നും പിടിക്കത്തില്ല. ഓ, അത് പറഞ്ഞിട്ടാണ്. ഗുജറാത്തിലെ ഗീർവാണം കേട്ടിട്ടുണ്ടോ? ഇല്ല, കേരളത്തിലെ ഗീർവാണം കേട്ടോണ്ടിരിക്കുക. അതല്ല, ഗുജറാത്തിലെ ഗീർവാണം ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ അവരുടെ സിംഹത്തിന് പേ ഗൂഗിൾ പേ ആയിരിക്കും. പൈസ വരുന്ന പേ അല്ല, വായക്കട പല വരുന്ന പേ. എന്നിട്ട് ആ സിംഹത്തെ വെടിവെക്കാൻ എന്നെ വിളിച്ചു, എന്നിട്ട് ഞാൻ പോയില്ല. എന്നാ പോവാഞ്ഞേ? ഞാൻ ഭാഷ മാറി വെടിവെച്ചിട്ടില്ല.
അല്ലേ, നിങ്ങൾ ഈ വിദേശ കാടുകളിലൊക്കെ പോയിട്ടുണ്ടോ? ആ, 35 കൊല്ലത്തിന് മുമ്പ് ഞാൻ ആമസോൺ വനാന്തരങ്ങളിലായിരുന്നു വേട്ടയാടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ആമസോണിൽ പോകുമോ? പോകണ്ട, ഓർഡർ കൊടുത്താൽ അതെ അമ്മ വീട്ടിൽ കൊണ്ടുതരും. നിങ്ങൾ ഭയങ്കര ധൈര്യമാണ്. നിങ്ങൾക്ക് ധൈര്യത്തിന് ഞാൻ മറന്നിട്ടേ. സത്യമംഗലം കാട് എന്ന് കേട്ടിട്ടുണ്ടോ? സത്യമാണോ? സത്യമംഗലം കാട്ടി വേണ്ടി പോയി ഉൾക്കാട്ടിലോട്ട് കേറി തൊട്ടു പുറയിൽ ഒരു ഗർജനം. ഗർജനം തന്നെ ആരുന്നോ? ആരുന്നു? എന്തുവാ എന്തുവാ? ഒരു സിംഹം, ഒരു ഒന്നൊന്നര സിംഹം രക്ഷപ്പെടാൻ വേണ്ടി മുന്നോട്ട് ചാടിയപ്പം മുന്നിലൊരു കാട്ടാന, ഇടച്ചുവരിലൊരു കരളി, ഇവിടെ ഒരു കാട്ടുചെന്ന, അയ്യോ, വേട്ടക്കാരന് ചുറ്റും വന്യമൃഗങ്ങൾ, തോക്കിലാത്തൊരുണ്ടേ ഉള്ളൂ. വേട്ടക്കാരൻ എങ്ങനെ രക്ഷപ്പെടും? എങ്ങനെ രക്ഷപ്പെടും? നീ പറ എനിക്കറിയത്തില്ല. വേട്ടക്കാരൻ പറ എങ്ങനെ രക്ഷപ്പെടും? എനിക്കൊന്നറിയത്തില്ല. ഇന്നലെ എന്റെ വാട്സപ്പിൽ എടുത്തിന് ഇട്ട് തന്നതാ. പോങ്ങനോട് കാര്യം പറഞ്ഞു നേരം പോയി. എനിക്കാണെങ്കിൽ അങ്ങ് വിശക്കുകയും ചെയ്യുന്നു. എനിക്കാണെങ്കിൽ അങ്ങ് വിശക്കുകയും ചെയ്യും. കാട്ടിൽ എന്തോ തിന്നാൻ കിട്ടാനാ. വല്ല ടൗണിലാണ് വേട്ടയ്ക്ക് വരുന്ന രണ്ട് നടുദോശയെങ്കിലും പെടി വെച്ചിട്ടില്ല. എനിക്കുള്ള ഫുഡുണ്ട്. അയ്യാ, എനിക്ക് പോലും തികയത്തില്ല. പിന്നെ എങ്ങനെ നിനക്ക് കരുതി സംസാരിക്കുന്ന സഹോദരനെ പോലെ ആയില്ലോ? എനിക്ക് ഫുഡ് വേണം. നിനക്ക് നിന്നെ തന്നെ തിന്നാൻ പറ്റുമോ? അതൊന്നും ചോദ്യമാ. എനിക്ക് എന്നെ തന്നെ തിന്നാൻ പറ്റുമെന്ന്. ഞാൻ തിന്നുന്നതേ നിന്നെ. അയ്യോ, പുലി തിന്നാൻ പറഞ്ഞേ എന്നും പറഞ്ഞു ഞാൻ ഓടുമെന്ന് വിചാരിക്കില്ലയോ? അതൊക്കെ പണ്ടത്തെ സാധനം. ധൈര്യം, നീ എന്നെ തിന്നു. ഇപ്പൊ തിന്നു. എന്നെ തിന്നടാ. തിന്നാൻ പോവാ. എന്നെ തിന്നാ നീ വിവരം അറിയും. അയന്ന, എന്റെ ഉള്ളു മൊത്തം വിഷമാ. എന്റെ ഉള്ളു മൊത്തം വിഷമാണ്. എന്റെ ദൈവമേ, ഒന്നാമതേ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് സൈഡൊക്കെ നിന്ന് കേറി വരുന്നതേ ഉള്ളൂ. ഇവരെ തിന്നിട്ട് ഞാനിവിടെ ചാവാനോ? നമ്മളില്ല. ആ ഓടിയതുണ്ടോ? പുലിയല്ല, കഴുതപ്പുലി. എന്റെ ഭാര്യ എപ്പോഴും എന്നോട് പറയും നിങ്ങളുടെ ഉള്ളു മൊത്തം വിഷമാന്ന്. അത് ഞാൻ ഇവന്റെ മുന്നിൽ നിന്ന് അടിച്ചു, അവൻ ഓടി. അപ്പൊ അവനാണോ ഞാനാണോ പുലി?